അസ്സലാമു അലൈക്കും എല്ലാവർക്കും. സൂസ് പെപ്പർ കാൻഡിയുടെ വക ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. എല്ലാവരും സുഖമായി സന്തോഷത്തോടിരിക്കുന്നതായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങും ഷോപ്പിങ്ങും പിന്നെ കുറച്ച് കത്തിയടിയും കണ്ടാലോ. നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടായ്പ് ക്ലീനിങ് ആട്ടോ. എനിക്ക് വലിയ ഡീറ്റെയിൽ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല. അത് കാരണം നോമ്പ് തുടങ്ങുന്നതിന് മുൻപേ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ ആയില്ലേ, അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ബെഡ്ഷീറ്റൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാറ്റുമെങ്കിലും വലിയ ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കിഡ്സ് റൂം മക്കളാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഹാള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഉമ്മ ചെടികളെല്ലാം, അവർക്ക് ചെടിക്കൊക്കെ വളം ഇട്ട് കൊടുക്കലൊക്കെ ഒരു മാസത്തോളമായി, അപ്പോൾ അതെല്ലാം ഉമ്മ ചെയ്യായിരുന്നു. പിന്നെ ചെടികളെല്ലാം ഒന്ന് നനയ്ക്കുന്നുണ്ടെന്ന്, അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു എല്ലാ ആഴ്ചയിലും സാധാരണ ഞാനൊന്ന് ഷവർ ചെയ്യാറുണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് രണ്ടാഴ്ച കൂടുമ്പോഴേക്കിലും. പക്ഷേ നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചെടികളൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ബാക്കി പണി ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചെടിയൊക്കെ നല്ല ഫ്രഷായി നിൽക്കുന്ന പോലെ തോന്നും. നാട്ടിലൊക്കെ മഴ കഴിഞ്ഞ് ആ ഒരു വെള്ളം ഡ്രിപ്പ് ചെയ്ത് വീഴുന്നതൊക്കെ അതുപോലൊരു ഫീലിംഗ് കേട്ടോ, നമ്മൾ ഇൻഡോർ ഗാർഡനിൽ കിട്ടുന്നത്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒന്നേലും കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ വാക്യൂം ചെയ്തെടുക്കണം കേട്ടോ. ഡെഫിനറ്റ് ആയിട്ടും ചെയ്യണം. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇൻഡോർ ആയിട്ട് ഇടാവുള്ളൂ. കാര്യം നന്നായിട്ട് പൊടി ട്രാപ്പ് ചെയ്യുന്നൊരു സംഭവമാണിത്. കാർപ്പറ്റെല്ലാം ഡസ്റ്റ് അലർജി ഉള്ളവരൊക്കെ പൊതുവേ കാർപ്പറ്റ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതെന്ന് പറയും. പക്ഷേ ഇത് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഒരു ഇഷ്ടമുള്ളൊരു കോർണറാന്ന് പറയാം. അത് കാരണം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് എപ്പോഴും ഇടാറുണ്ട്. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അത് ക്ലീൻ ചെയ്തിടാൻ ശ്രദ്ധിക്കാറുണ്ട്.
ഇലക്ട്രോണിക്സും ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യൂരിയോസും എല്ലാം ഞാൻ വെറ്റ് വൈപ്സ് ഇട്ടാണ് സാധാരണ തുടയ്ക്കാറുള്ളത്. അപ്പോൾ ഒത്തിരി ഈർപ്പം ഉണ്ടാവില്ല, എന്നാലും ക്ലീനായി കിട്ടുകയും ചെയ്യും. സോഫ കവറൊക്കെ ഊരി കഴുകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെയും മടി വില്ലനായി എത്തി. പിന്നെ വരച്ച് ജസ്റ്റ് വാക്യൂം ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ റാന്തലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഇല്ലാതെ എന്ത് പെരുന്നാളല്ലേ. കിഡ്സ് റൂം മക്കളാണ് ക്ലീൻ ചെയ്തത്. ഒത്തിരി ലേറ്റ് ആയിട്ട് അവർ ക്ലീൻ ചെയ്തത് കാരണം ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കിച്ചൺ ക്ലീനിങ് നിങ്ങൾ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും, അത് കാരണം അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ലുലുലേക്കാണ്. കുറച്ച് ഗ്രോസറി സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഒരുപാട് വലിയ ബൾക്ക് ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം പെരുന്നാൾ അടുപ്പിച്ച് നല്ല തിരക്കുണ്ടാവും എന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം നേരത്തെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ, ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സാധാരണ വാങ്ങുന്ന ബ്രാൻഡ് ഇല്ല, പിന്നെ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പുഡിങ്ങിൻ്റെ സാധനങ്ങൾ മെയിനായിട്ട് വാങ്ങാൻ പോയ, പിന്നെ മീറ്റും വാങ്ങാനുണ്ടായിരുന്നു. മക്കൾക്ക് മദ്രസയിൽ എക്സാം നടക്കുന്നുണ്ട്, അവരെ ആദ്യം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രം വന്നാണ് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ട് വീട്ടിൽ വച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി. അപ്പോൾ ആദ്യം പോകുന്നത് ഉമ്മാക്ക് പർദ്ദ വാങ്ങാനാണ്. അത് മുസഫ ഷാബിയിലുള്ള ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് എപ്പോഴും വാങ്ങാറുള്ളത്. അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്, മാത്രമല്ല നല്ല സെലക്ഷൻ കാണാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ദൽമമാളിലേക്ക് പോയി. മക്കൾക്ക് യൂഷ്വലി മാറ്റലിനോ മാക്സിനോ ഒക്കെയാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. ഹസ്ബൻഡിനും ഷർട്ടും ഒക്കെ സ്പ്ലാഷ് മാറ്റലിൻ അതല്ലെങ്കിൽ R&B അവിടെ നിന്നൊക്കെ അവർക്ക് എടുക്കാറുള്ളത്. അപ്പോൾ അവരുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേട്ടോ. എല്ലായിടവും നല്ല പെരുന്നാൾ തിരക്കാന്നേ. പക്ഷേ ഈ ഒരു സെക്ഷനിൽ ഒട്ടും തിരക്കില്ല. എനിക്ക് തോന്നുന്നു ഇത്തവണ എല്ലാവരും ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന അബുദാബി സിറ്റിയിലേക്കാണ് കേട്ടോ. എല്ലാ നോമ്പ് പെരുന്നാളിലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അതിനകത്ത് ചെയ്ത് ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാറുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പ്സുള്ള ബ്രാൻഡഡ് ഐറ്റംസും ഒക്കെ ഉണ്ട്. ലുലു, കെയം ട്രേഡിംഗ് അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം എന്നറിയാമോ, നമുക്ക് ചെറിയ ചെറിയ ആക്സസറീസും പിന്നെ ഹിജാബ്സൊക്കെ ഇവിടെ കിട്ടും. ഹിജാബിന് മാത്രമായിട്ടുള്ള ഷോപ്പ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം നമ്മളെല്ലാ പെരുന്നാളിനും ഓരോ പ്രാവശ്യം ഇവിടെ വരാറുണ്ട് കേട്ടോ പെരുന്നാൾ അടുപ്പിച്ച്.
പണ്ട് ചെറുപ്പത്തിൽ എന്നെ എൻ്റെ ഉപ്പ എല്ലാ പെരുന്നാളിലും വളയും മാലയൊക്കെ വാങ്ങാൻ വയനാട്ട്, അതായത് എൻ്റെ സ്ഥലം വയനാടാണ് കേട്ടോ, കൊല്ലം ജില്ലയിലെ വയനാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ കരിഷ്മ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു മദീനത്തെ സെയ്ദിൽ വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ആട്ടോ കിട്ടാറുള്ളത്. അത് കാരണം തന്നെ എനിക്ക് മക്കളുമായിട്ട് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ മോൾക്കൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല വളമാല ഒക്കെ വാങ്ങാനൊന്നും. പക്ഷേ എന്നാലും എനിക്ക് അവരെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയാണ് കിട്ടാറുള്ളത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ അൽഗുൽത്ത ഷോപ്പിങ്ങും പിന്നെ ലുലുലു പോയി എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്നത് കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നിന്നാണ്. അപ്പം ഇവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്, വലിയൊരു ഫുഡ് കോർട്ടുണ്ട്. കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നമ്മൾ ഓൾറെഡി ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. അപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും മദീനത്ത് സെയ്ദിന് പുറത്തൊരു ചെറിയൊരു എക്സിബിഷൻ സെൻറ്റർ പോലെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയ സ്റ്റോൾസൊക്കെ ഇട്ടിട്ട് നമ്മൾ മദീനത്ത് സെയ്ദിന്ന് ഇറങ്ങി ഇനി നേരെ ഗ്രാൻഡ് മോസ്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പോയത്. കാര്യം പെരുന്നാൾ രണ്ടാം തീയതിയിലേക്കായിരിക്കും എന്നുള്ള മെസ്സേജ്, കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാൻഡ് മോസ്കിൽ ചെന്നപ്പോൾ ഇനി 11 മണിക്ക് പള്ളി ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ ഒരുക്കങ്ങൾ. വീഡിയോ ഇതുവരെ ക്ഷമയോടെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ ഫ്രം സൂസ് പെപ്പിക്കാൻറ്റി.